പ്രിയപ്പെട്ട കുട്ടികളെ, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ സ്റ്റോക്ക് ആൻഡ് ഡെബ്റ്റേഴ്സ് സിസ്റ്റത്തിലെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടുകളുടെ ഫോർമാറ്റാണ്. ആ ഫോർമാറ്റ് നമുക്കറിയാം. ഒന്നാമത്തേത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമുക്കറിയാം, ബ്രാഞ്ചിൽ സ്റ്റോക്ക് കൂടുന്നതൊക്കെ ഡെബിറ്റ് ചെയ്യുക, സ്റ്റോക്ക് കുറയുന്നതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക. ലാസ്റ്റിൽ ഡിഫറൻസ് ആയിട്ട് വരുന്നത് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്ന ക്ലോസ് സ്റ്റോക്ക് ആയിരിക്കും. ക്ലോസ് സ്റ്റോക്ക് എഴുതിയതിന് ശേഷം, ക്ലോസ് സ്റ്റോക്ക് എഴുതിയതിന് ശേഷം ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ സർപ്ലസും, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഡെഫിസിറ്റും ആയിരിക്കും. ഇനി ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് അക്കൗണ്ടാണ്. ഡെബ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബ്റ്റേഴ്സ് കൂടുന്നതൊക്കെ ഡെബിറ്റ് ചെയ്യുക, ഡെബ്റ്റേഴ്സ് കുറയുന്നതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡെബ്റ്റേഴ്സ് ആയിരിക്കും. ഇനി ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടും അതുപോലെ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയാം, നമ്മൾ എത്ര ഗുഡ്സ് ആണോ വിറ്റത്, ആ വിറ്റ ഗുഡ്സിലെ ലോഡിംഗ് ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഓപ്പൺ സ്റ്റോക്കിലെ സ്റ്റോക്ക് റിസർവ് അഥവാ ലോഡിങ്, നെറ്റ് ഗുഡ്സ് സെൻഡിലെ ലോഡിങ് ക്രെഡിറ്റ് ചെയ്യുക, ഇനി സർപ്ലസിലെ ലോഡിങ് ക്രെഡിറ്റ് ചെയ്യുക. ഈ മൂന്ന് ഐറ്റങ്ങൾ ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്യേണ്ടത് ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അതിലെ ലോഡിങ് ഡെബിറ്റ് ചെയ്യുക, പിന്നെ ക്ലോസ് സ്റ്റോക്കിലെ ലോഡിങ്ങും ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻസ് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ദ ബ്രാഞ്ച് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നോക്കിയാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സ് എൻ്റെ ഇൻവോയ്സ് പ്രൈസ് ക്രെഡിറ്റ് ചെയ്യുക. മറ്റ് ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവന്ന ഗുഡ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് ക്രെഡിറ്റ് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ വിൽക്കാൻ വേണ്ടി ബ്രാഞ്ചിലേക്ക് അയച്ച് കൊടുത്ത ഗുഡ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസാണ്. ഇനി ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയച്ച ഗുഡ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് അത്രയും കുറഞ്ഞു. ഇനി മറ്റ് ബ്രാഞ്ചിലേക്ക് തിരിച്ചയച്ച, അല്ലെങ്കിൽ മറ്റ് ബ്രാഞ്ചിലേക്ക് അയച്ച, നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് മറ്റ് ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് ഗുഡ്സ് സെൻഡ്, നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ ഇൻവോയ്സ് പ്രൈസ് കിട്ടും. ഈ നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ ഇൻവോയ്സ് പ്രൈസിൽ ലോഡിങ് എത്ര ആണെന്ന് കണ്ടുപിടിക്കുക, ആ ലോഡിങ് ഇവിടെ ഡെബിറ്റ് ചെയ്യുക. ഡിഫറൻസ് വരുന്നതായിരിക്കും ട്രേഡിംഗ് അക്കൗണ്ട്. ഇതെന്ന് പറയുന്നത് നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ കോസ്റ്റ് ആയിരിക്കും ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരുന്നത്. നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ കോസ്റ്റ് ആയിരിക്കും, നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ കോസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹെഡ് ഓഫീസ് അറ്റ് ട്രിവാൻഡ്രം സെൻഡ് ഗുഡ്സ് ടു കാലിക്കറ്റ് ബ്രാഞ്ച് അറ്റ് സെല്ലിംഗ് പ്രൈസ് വിച്ച് ഇസ് കോസ്റ്റ് പ്ലസ് 50%. കോസ്റ്റിൻ്റെ കൂടെ 50% കൂടെ ആഡ് ചെയ്താണ് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ ഇൻവോയ്സ് കോസ്റ്റ് 100 ആണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് 150 ആയിരിക്കും. ഫോളോ റിലേസ് ടു ദ ബ്രാഞ്ച് ഫോർ എ പർട്ടിക്കുലർ ഇയർ. സ്റ്റോക്ക് അറ്റ് ദ ബ്രാഞ്ച് ഓൺ ഓപ്പൺ ഡേറ്റ്, ഇത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇത് നമുക്കറിയാം, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഡെബ്റ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് ഓൺ ഓപ്പൺ ഡേറ്റ്, ഇത് ഓപ്പൺ ഡെബ്റ്റേഴ്സ് ആണ്, ഇത് ഡെബ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി ഫിക്സഡ് അസറ്റ് അറ്റ് ബ്രാഞ്ച് ഓൺ ഓപ്പൺ ഡേറ്റ്, ഇത് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, കോസ്റ്റ് പ്രൈസിലാണ് തന്നിരിക്കുന്നത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് കോസ്റ്റ് പ്രൈസിലാണ് നമുക്ക് വേണ്ടത്, കോസ്റ്റ് പ്രൈസ് അല്ല, നമുക്ക് വേണ്ട ഇൻവോയ്സ് പ്രൈസാണ്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമുക്കറിയാം, നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിലായിരിക്കണം. അപ്പോൾ കോസ്റ്റ് 200,000 ആണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് 200,000 ആണെങ്കിൽ കോസ്റ്റ് 100 ആണെന്ന് എങ്കിൽ ഇൻവോയ്സ് പ്രൈസ് 150 ആയിരിക്കും. അപ്പോൾ 200,000 ÷100 × 150, അപ്പോൾ 300,000 എന്ന് വരും. അപ്പോൾ 300,000 ആണ് ഇതിൻ്റെ ഇൻവോയ്സ് പ്രൈസ്. ഇത് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്, ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയച്ച ഗുഡ്സ്, അത് നമ്മൾ സ്റ്റോക്ക് കുറയാണ്, അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ട്രാൻസ്ഫർ ഫ്രം കോതമംഗലം ബ്രാഞ്ച് ഇൻവോയ്സ് പ്രൈസ്, കോതമംഗലം ബ്രാഞ്ചിൽ നിന്ന് കൊണ്ടുവന്ന ഗുഡ്സാണ്, നമ്മുടെ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവന്നതാണ്, അപ്പോൾ അത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി ട്രാൻസ്ഫർ ടു പാലൈ ബ്രാഞ്ച്, പാല ബ്രാഞ്ചിലേക്ക് കൊടുത്ത് വിട്ടതാണ്, നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് പാല ബ്രാഞ്ചിലേക്ക് കൊടുത്തതാണ്, അപ്പോൾ അത് സ്റ്റോക്ക് കുറയാണ്, അപ്പോൾ അത് ക്രെഡിറ്റ് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസ്, ഇത് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ടോട്ടൽ സെയിൽസ്, ടോട്ടൽ സെയിൽസിൽ ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്,
അപ്പോൾ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്രെഡിറ്റ് സെയിൽസ് കുറച്ചാൽ ക്യാഷ് സെയിൽസ് കിട്ടും. അപ്പോൾ ഈ ക്യാഷ് സെയിൽസ് നമുക്കറിയാം സ്റ്റോക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സെയിൽസും അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസ് എന്ത് ചെയ്യണം ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ ഡെബ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി റെസിപ്റ്റ് ഫ്രം ഡെബ്റ്റേഴ്സ് ഇൻ ക്യാഷ് അത് ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് അലൗഡ് നമുക്കറിയാം ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് അതും അതുപോലെ തന്നെയാണ് ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. ബിൽസ് റിസീവ്ഡ് ഫ്രം ഡെബ്റ്റേഴ്സ് ഇത് ഡെബ്റ്റേഴ്സ് കുറയുകയാണ് അപ്പോൾ ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് നമുക്കറിയാം എക്സ്പെൻസ് ആണ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി ബ്രാഞ്ച് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റിൽ കൊടുക്കാനുള്ള എക്സ്പെൻസ് ആണ് അപ്പോൾ അത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി റിട്ടേൺ ബൈ ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് ടു ബ്രാഞ്ച് ഇൻവോയ്സ് പ്രൈസ് ഇതെന്ന് പറയുന്നത് നമ്മൾ വിറ്റ ഗുഡ്സ് ആണ് ബ്രാഞ്ചിൽ നിന്ന് വിറ്റ ഗുഡ്സ് ആണ് അവരത് തിരിച്ച് ബ്രാഞ്ചിലേക്ക് തന്നെ തന്നു. നമുക്കറിയാം സെയിൽസ് റിട്ടേൺ ആണ് ഇത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കാരണം ഡെബ്റ്റേഴ്സ് അത് തിരിച്ചു വരുമ്പോൾ ആ സ്റ്റോക്ക് വീണ്ടും കൂടുകയാണ്. അതുകൊണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി സർപ്ലസ് ഫൗണ്ട് ഇൻ സ്റ്റോക്ക് ഇത് സർപ്ലസ് ആണ്. സർപ്ലസ് വരുമ്പോൾ നമുക്കറിയാം സർപ്ലസ് വരുമ്പോൾ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ആ സർപ്ലസ് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ബ്രോഡ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് 90,000 അത് ഡെബിറ്റ് ചെയ്യാം. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത് 200,000. അപ്പോൾ അതിനെ ഇൻവോയ്സ് പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 200,000 ഡിവൈഡ് ബൈ 100 × 150 അപ്പോൾ 300,000 എന്ന് വരും. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഫ്രം കോതമംഗലം ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവന്ന ഗുഡ്സ് അത് ഡെബിറ്റ് ചെയ്യണം 9,000. ഇനി ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് തിരിച്ച് തന്ന റിട്ടേൺ ചെയ്ത ഗുഡ്സ് 3,000 ഡെബിറ്റ് ചെയ്യണം. ഇനി നമുക്കറിയാം സർപ്ലസ് ആണ്. സർപ്ലസ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സർപ്ലസ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതായത് ക്ലോസ് സ്റ്റോക്ക് എഴുതിയതിന് ശേഷവും ഡിഫറൻസ് വരുന്നതാണ് ഈ സർപ്ലസ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലോസ് സ്റ്റോക്ക് തന്നിട്ടില്ല. ക്ലോസ് സ്റ്റോക്ക് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ക്ലോസ് സ്റ്റോക്ക് നമ്മൾ ഇവിടെ എഴുതിയതിന് ശേഷം ഡിഫറൻസ് വരുന്നത് അതായത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ സർപ്ലസ് ആണ്. ഈ സർപ്ലസ് നമ്മളിവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇതിനെ രണ്ട് പാർട്ടായിട്ട് തിരിക്കണം. ഒന്ന് ആ സർപ്ലസിലെ ലോഡിങ്ങും സർപ്ലസിലെ കോസ്റ്റും. സർപ്ലസിലെ ലോഡിങ് 1,000 ആണ്. സർപ്ലസിൻ്റെ കോസ്റ്റ് 2,000 ആണ്. അപ്പോൾ ഈ സർപ്ലസിലെ ലോഡിംഗ് 1,000 ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. സർപ്ലസിൻ്റെ കോസ്റ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇത് രണ്ടും പ്രോഫിറ്റാണ്. അതുകൊണ്ടാണത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ടിലും ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന അമൗണ്ടുകളാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേൺ. ഇത് ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്താണ് അത് ക്രെഡിറ്റ് ചെയ്യണം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇത് പാലായ് ബ്രാഞ്ചിലേക്ക് നമ്മൾ ഇവിടെ നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് അയച്ചതാണ് അത് ക്രെഡിറ്റ് ചെയ്യണം. ഇനി ക്യാഷ് സെയിൽസ് ആണ് 150,000 ക്യാഷ് സെയിൽസ്. ഈ ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് എന്ന് എഴുതിയിരിക്കുന്ന ക്രെഡിറ്റ് സെയിൽസ് ആണ്. അതായത് ഇവിടെ ടോട്ടൽ സെയിൽസ് വന്നേക്കുന്നത് 315,000 ആണ്. അതിൽ നിന്ന് 215,000 ക്രെഡിറ്റ് സെയിൽസ് കുറയ്ക്കുമ്പോഴാണ് ബാക്കിയുള്ള 1,05,000 ആണ് ക്യാഷ് സെയിൽസ്. അപ്പോൾ അത് ബൈ ക്യാഷ് 1,05,000 ക്യാഷ് സെയിൽസ്, 1,05,000 ക്രെഡിറ്റ് സെയിൽസ്, 210,000. ഇനി ക്ലോസ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 72,000 വരും. ക്ലോസ് സ്റ്റോക്ക് തന്നിട്ടില്ല, നമ്മളിവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ക്ലോസ് സ്റ്റോക്ക് 72,000 വരും. ഇനി അടുത്ത ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 40,000. ഇനി ക്രെഡിറ്റ് സെയിൽസ് 210,000. ഇനി ഡെബ്റ്റേഴ്സ് കുറയുന്നതാണ്. ഡെബ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് 190,000 വാങ്ങി. ബ്രാഞ്ച് എക്സ്പെൻസ് 170,000. ഈ 17,000 എന്ന് പറയുന്നത് 13,000 ഡിസ്കൗണ്ട് അലൗഡും 4,000 ബാഡ് ഡെറ്റും ആണ്. അങ്ങനെ മൊത്തം ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് പോകുന്നത് 17,000. ഇനി ബിൽസ് റിസീവബിൾ 10,000. ബ്രാഞ്ച് സ്റ്റോക്ക് 3,000 എന്ന് പറയുന്നത് ആ റിട്ടേൺ ആണ്. ഈ 3,000 ഈ ഡെബ്റ്റേഴ്സ് തിരിച്ചു തന്ന ഗുഡ്സ് 3,000. ഇനി ബാലൻസ് ക്യാരി ഡൗൺ 30,000. 30,000 എന്ന് പറഞ്ഞാൽ ഡെബ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇനി അടുത്ത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എക്സ്പെൻസ് അക്കൗണ്ടിൽ
ഹെഡ് ഓഫീസിൽ നിന്ന് പേ ചെയ്ത എമൗണ്ട് 28,000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 17,000, അതായത് ഡിസ്കൗണ്ട് അലൗഡും പിന്നെ ഡിസ്കൗണ്ട് അലൗഡും ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫും കൂടെ ചേർത്ത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 17,000. ഇനി ഡിപ്രീസിയേഷൻ ഉണ്ട്, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് 7,500 ഡിപ്രീസിയേഷൻ. ഇനി ബ്രാഞ്ച് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഒരു 7,000 ഉണ്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 59,500. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 59,500 വരും. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ ഇൻവോയിസ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ ഇൻവോയിസ് പ്രൈസ് നമുക്കത് ഇവിടെ അറിയാം, നെറ്റ് ഗുഡ്സ് സെൻഡ് എന്താണ്, നെറ്റ് ഗുഡ്സ് സെൻഡ്. അപ്പോൾ ഇവിടെ നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നെറ്റ് ഗുഡ്സ് സെൻഡ് എന്ന് പറയുന്നത് 300,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ അയച്ചു കൊടുത്തു. അതുകൂടാതെ കോതമംഗലം ബ്രാഞ്ചിൽ നിന്ന് 9,000 രൂപയുടെ ഗുഡ്സ് കിട്ടി. അപ്പോൾ 300,000 പ്ലസ് 9,000, ഇതിൽ നിന്ന് 12,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയച്ചു. അപ്പോൾ അത് മൈനസ് ചെയ്യണം. അല്ലെ, പാലാ ബ്രാഞ്ചിലേക്ക് ഒരു 6,000 രൂപയുടെ ഗുഡ്സ് തിരിച്ചയച്ചു. അപ്പോൾ ആ 6,000 മൈനസ് ചെയ്യണം. അപ്പോൾ 300,000 പ്ലസ് 9,000 മൈനസ് 12,000 മൈനസ് 6,000 എന്ന് വരും. അപ്പോൾ 291,000 നെറ്റ് ഗുഡ്സ് സെൻറ്റിൻ്റെ ഇൻവോയിസ് പ്രൈസ്. നെറ്റ് ഗുഡ്സ് സെൻറ്റിൻ്റെ ഇൻവോയിസ് പ്രൈസ് എന്ന് പറയുന്നത് 291,000. ഈ 291,000 അതിലെ ലോഡിംഗ് 97,000, അതിലെ ലോഡിംഗ് 97,000. അപ്പോൾ ആ ലോഡിംഗ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ, ഇവിടെ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. 194,000 എന്ന് പറയുന്നത് നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ കോസ്റ്റ് ആണ്. അപ്പോൾ ഈ 97,000 194,000 കൂടെ ചേരുമ്പോൾ 291,000 വരും. ഈ 291,000 എന്ന് പറയുന്നത് നെറ്റ് ഗുഡ്സിൻ്റെ, നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ ഇൻവോയിസ് പ്രൈസ് ആണ്. അപ്പോൾ ഈ നെറ്റ് ഗുഡ്സ് സെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സ് അത് ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് ബ്രാഞ്ചിൽ നിന്ന് തിരിച്ചയച്ച ഗുഡ്സ് ലെസ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ചെയ്തിട്ടുള്ളത്. ബ്രാഞ്ച് സ്റ്റോക്ക് ഇത് ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സ് ആണ്, ഇത് കോതമംഗലം ബ്രാഞ്ചിൽ നിന്ന് കിട്ടിയ ഗുഡ്സ് ആണ്. അങ്ങനെ മൊത്തം 309,000, അതിൽ നിന്ന് 12,000 നമ്മൾ തിരിച്ചയച്ചു, അത് ലെസ് ചെയ്തു. ബ്രാഞ്ച് സ്റ്റോക്ക് ഇത് എന്ന് പറയുന്നത് പാല ബ്രാഞ്ചിലേക്ക് അയച്ചതാണ്, അത് രണ്ട് ലെസ് ചെയ്തു. അപ്പോൾ ബാക്കി ഡിഫറൻസ് വരുന്നതെന്ന് പറയുന്നത് നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ ഇൻവോയിസ് പ്രൈസ് ആണ്. അതിൽ 97,000 ലോഡിംഗ് ആണ്, ബാക്കി 194,000 നെറ്റ് ഗുഡ്സ് സെൻഡിൻ്റെ കോസ്റ്റ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ, അതായത് ഹെഡ് ഓഫീസിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ഇനി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഗുഡ്സ് ആണോ വിറ്റത്, ആ വിറ്റ ഗുഡ്സ് എന്ന് പറയുന്ന ഇൻവോയിസ് പ്രൈസിലായിരിക്കും. ആ വിറ്റ ഗുഡ്സിലെ ലോഡിംഗ് ആണ്, വിറ്റ ഗുഡ്സിലെ ലോഡിംഗ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കിലെ ലോഡിങ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്കിലെ ലോഡിങ് നമുക്കറിയാം, ഓപ്പണിംഗ് സ്റ്റോക്കിലെ ലോഡിങ് 30,000 അത് ക്രെഡിറ്റ് ചെയ്യുക. ഇനി നെറ്റ് ഗുഡ്സ് സെൻഡിലെ ലോഡിങ് ക്രെഡിറ്റ് ചെയ്യുക, 97,000. ഇനി സർപ്ലസ് ഉണ്ടെങ്കിൽ അതിലെ ലോഡിങ്ങും കൂടെ ക്രെഡിറ്റ് ചെയ്യുക, കാരണം അത് പ്രോഫിറ്റാണ്. അപ്പോൾ ഇത്രയുമാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്കിലെ ലോഡിങ് ക്രെഡിറ്റ് ചെയ്യുക, നെറ്റ് ഗുഡ്സ് സെൻഡിലെ ലോഡിങ് ക്രെഡിറ്റ് ചെയ്യുക, സർപ്ലസ് ഉണ്ടെങ്കിൽ അതിലെ ലോഡിങ്ങും ക്രെഡിറ്റ് ചെയ്യുക. ഇനി അതിൽ നിന്ന് ക്ലോസ് സ്റ്റോക്കിലെ ലോഡിങ് ലെസ് ചെയ്യുക, കാരണം ക്ലോസ് സ്റ്റോക്ക് വിറ്റ് വിൽക്കാതെ ബാക്കിയിരിക്കുന്നതാണ്, അതിലെ ലോഡിങ് ലെസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിറ്റ ഗുഡ്സിലെ ലോഡിങ് നമുക്ക് കിട്ടും. വിറ്റ ഗുഡ്സിലെ ലോഡിങ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് 104,000 ക്രെഡിറ്റ് ചെയ്യാം. ഇനി കോസ്റ്റ് ഓഫ് സർപ്ലസ്, സർപ്ലസിൻ്റെ കോസ്റ്റ് പ്രോഫിറ്റ് ആണ്, അത് ക്രെഡിറ്റ് ചെയ്യാം. ബ്രാഞ്ച് എക്സ്പെൻസ് 59,500 ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 46,500 എന്ന് വരും. ഇനി എങ്ങനെയാണ് നമ്മളിവിടെ ലോഡിംഗ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇൻവോയിസ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റും ലോഡിങ്ങും കൂടെ ചേർന്നതാണ്. അപ്പോൾ കോസ്റ്റ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ 50%. അപ്പോൾ കോസ്റ്റ് 100 ഇൻവോയിസ് പ്രൈസ് ആ 100 50% കൂടെ ചേർത്ത് 150 ഇൻവോയിസ് പ്രൈസ്. അപ്പോൾ നെറ്റ് ഗുഡ്സ് സെൻഡിലെ ലോഡിങ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് ഗുഡ്സ് സെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 300,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ അയച്ചു കൊടുത്തു. അതുകൂടാതെ കോതമംഗലം ബ്രാഞ്ചിൽ നിന്ന് 9,000 രൂപയുടെ ഗുഡ്സ് കൊണ്ടുവന്നു. 12,000 രൂപയുടെ ഗുഡ്സ് ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിൽ തിരിച്ചയച്ചു. 6,000 രൂപയുടെ ഗുഡ്സ് പാല ബ്രാഞ്ചിലേക്ക് അയച്ചു. അപ്പോൾ നെറ്റ് ഗുഡ്സ് സെൻഡ് 291,000. അതിലെ ലോഡിംഗ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 150 × 50 ആണ്. അപ്പോൾ 97,000 വരും അതിൻ്റെ ലോഡിംഗ്. അതിലെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ
തൗസൻഡ് മൈനസ് 97,000 അല്ലെങ്കിൽ 291,000 ഡിവൈഡഡ് ബൈ 150 × 100 എടുത്താലും കോസ്റ്റ് കിട്ടും. ആ കോസ്റ്റ് ആണ് നമ്മളിവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുഡ്സ് സെൻറ്റ് ബ്രാഞ്ചിൽ ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി ലോഡിംഗ് ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് അതുപോലെയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 90,000 ആണ്. 90,000 രൂപ 150 × 50 30,000 എന്ന് വരെ 30,000 വരും. ഇനി ലോഡിംഗ് ആണ് ക്ലോസ് സ്റ്റോക്ക്. ക്ലോസ് സ്റ്റോക്ക് 72,000 ആണ്. 72,000 ഡിവൈഡ് ബൈ 150 × 50 24,000. ഇനി സർപ്ലസ് 3,000 ആണ്. സർപ്ലസിൽ ലോഡിംഗ് 3,000 ഡിവൈഡ് ബൈ 150 × 50 1,000 ആണ് അതിലെ ലോഡിംഗ്. അതിലെ കോസ്റ്റ് എന്ന് പറയുന്നത് 3,000 × 1,000 കുറച്ചാൽ മതി. അപ്പോൾ 2,000 ആണ് അതിൻ്റെ കോസ്റ്റ്, അല്ലെങ്കിൽ 3,000 ഡിവൈഡ് ബൈ 150 × 100 അപ്പോൾ 2,000 ആണ് ആ സർപ്ലസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി നെറ്റ് സെയിൽസിലെ ലോഡിംഗ് കണ്ടുപിടിക്കുക. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. ടോട്ടൽ സെയിൽസ് നമുക്കറിയാം 315,000 ആണ്. സെയിൽസ് റിട്ടേൺ 3,000 ആണ്. അപ്പോൾ 312,000 രൂപയുടെ ഗുഡ്സാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അതിലെ ലോഡിംഗ് 312,000 ലോഡിംഗ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 312,000 ഡിവൈഡ് ബൈ 150 × 50 104,000 ആണ്. 104,000 ആണ് നമുക്ക് ഇവിടെയും ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. 104,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അതിൽ നിന്ന് 59,500 എക്സ്പെൻസ് മൈനസ് ചെയ്യുക. ഈ കോസ്റ്റോ സർപ്ലസ് അത് 2,000 ആഡ് ചെയ്യുക. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 46,500 എന്ന് വരും. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം വേറൊരു പ്രോബ്ലം